ഇന്ന് ഞാൻ പിന്നെ ഒരു അടിപൊളി ഒരു പിന്നെ മുട്ട റോസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ചോറിനും നമ്മുടെ പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും എല്ലാത്തിനും നല്ലതാണ്. അധികം പിന്നെ ചാറൊന്നും ഇല്ലാത്ത ഒരു പിന്നെ നല്ലൊരു ഗ്രേവിയൊക്കെ കുറച്ചുള്ള ഒരു മുട്ട റോസ്റ്റാണ്. അപ്പോൾ അത് നമുക്കത് എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ നമ്മുടെ എഗ്ഗ് റോസ്റ്റിന് വേണ്ട ഉള്ളി ഞാനിവിടെ വേണ്ട വെല്ലുള്ളി നമ്മുടെ എടുത്തു വെച്ചു. ഇഞ്ചി പിന്നെ നമ്മുടെ ഇതുണ്ടോ വെളുത്തുള്ളി എടുത്തു വെച്ചു. പിന്നെ ടൊമാറ്റോയും എടുത്തു വെച്ചു. അപ്പോൾ നമുക്കിനി ഈ ഒണിയൻ ഇങ്ങനെ ചെറിയ പീസായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ നടുക്കൂടി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ നമുക്ക് ചെറിയ ചെറിയ സ്ലൈസായിട്ട് മുറിക്കാം. ഇങ്ങനെ മുറിക്കുമ്പോൾ ഇത് നല്ല സ്ലൈസ് ആയിട്ട് വരും. ഇതുപോലെ നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇതിന് വേണ്ട ടൊമാറ്റോയും നമുക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇതൊന്ന് ഇങ്ങനെ സ്ലൈസ് ആക്കിയാൽ മതി. ഇതൊന്ന് പെട്ടെന്ന് വഴലുമല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ചെറിയ തിൻ പീസായിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്യാം. അല്ല നമ്മുടെ ഇത് നമുക്ക് ഈ ടൊമാറ്റോ നമുക്ക് ഒടുവിലാണ് ഇടുന്നത്. അപ്പോൾ നമുക്കിത് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഞാൻ ചെയ്യുന്ന ഈ മുട്ട റോസ്റ്റാണ്. അപ്പോൾ ഒരു വളരെ ഈസി ആയിട്ടുള്ള ഒരു മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ചപ്പാത്തിക്കും പിന്നെ പൂരിക്കും എല്ലാം നല്ലതാണ്, ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ. അപ്പോൾ ഞാനതിനു വേണ്ടി മൂന്ന് സവാള തണ്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തു. അതിൻ്റെ കൂടെ പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു നാല് പീസ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു ടൊമാറ്റോ. ഇത്രയുമാണ് ഇതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ മസാലയൊക്കെ ഞാൻ വേറെ എടുക്കുന്നുണ്ട്, അത് പറയാം. അപ്പം നമ്മുടെ ഈ പിന്നെ മുട്ട ഞാൻ എന്തുണ്ട് നടുപ്പിൽ വെച്ചു. കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഇത് പൊട്ടാതെ പതുക്കെ വെള്ളത്തിനകത്തിട്ട് ഈ മൺചട്ടിയിലാണ് വെക്കുന്നത്. ഇതൊന്ന് നല്ലവണ്ണം നമുക്ക് പുഴുങ്ങിയെടുക്കാം. നമ്മുടെ ഈ മുട്ട റോസ്റ്റിന് വേണ്ടിയുള്ള മുട്ട നല്ലവണ്ണം ഒന്ന് പുഴുങ്ങാം. എന്നിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, അതിനകത്ത് ഈ മുട്ട ഇട്ടു. എന്നിട്ട് ശകലം മഞ്ഞൾപൊടിയും ശകലം മുളകുപൊടിയും ഇട്ട് എന്നാൽ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. നമ്മൾ തീയങ്ങ് പിന്നെ വളരെ സിമ്മിലിടണം. എന്നിട്ട് വേണം നമുക്കിതിങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ മുട്ട റോസ്റ്റിന് നല്ലൊരു ടെക്സ്ചർ വരും. പിന്നെ ഒത്തിരി അങ്ങ് ഹാർഡ് ആക്കില്ല, ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. ആ മഞ്ഞൾപൊടിയും മുളകുപൊടിയും ഇടുന്നതുകൊണ്ട് നല്ലൊരു കളറ് ഇതിന് വരും. നമുക്ക് വേണ്ട ഈ എണ്ണ പിന്നെ ചൂടായി, അതിനകത്തേക്ക് ഒരു സ്പൂൺ കടുക് കിട്ടും. ഇനി അത് നല്ലവണ്ണം പൊട്ടുകയാണ്. ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ ടൊമാറ്റോയും ഇടുകയാണ്. ഇതിടുമ്പോൾ നല്ലൊരു മണമൊക്കെ വരും. പിന്നെ നമ്മുടെ റോസ്റ്റ് ഒരു ഡിഫറെൻറ്റ് രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിനി നല്ലോണം ഒന്ന് മൂക്കട്ട്, നമുക്കിതൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നല്ലോണം മൂത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ഇടാം. കറിവേപ്പിലയും പെട്ടെന്ന് ഇതാവും, പിന്നെ വഴണ്ടു വന്നു. ഇനി നമുക്ക് ഉള്ളിയിടാം. നമ്മുടെ ഉള്ളി സവാളയാണ്, ഇത് നല്ലോണം കിടന്നൊന്ന് വഴണം. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. അന്നേരം നമുക്കിത് പെട്ടെന്ന് വഴന്നു കിട്ടും. നമുക്കിത് കുറച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ലോണം ഇത് വഴണ്ടു വരട്ടെ. ഇനി നമുക്ക് പിന്നെ മുട്ട എടുത്ത് നമ്മൾ മാറ്റി അതിലേക്ക് നമ്മൾ രണ്ട് സ്പൂണ് പിന്നെ മുളക് പൊടി, ഒരു സ്പൂണ് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഗരം മസാല ഒരു സ്പൂണ്, ഇത്രയും നമ്മൾ ഇടുവാണ്. മല്ലി നമ്മളൊരു പിന്നെ രണ്ട് സ്പൂൺ ഇട്ടു. മുളക് അതിനേക്കാളി കുറച്ച് മതി, കുറച്ചുകൂടെ. ഇനി നമുക്ക് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം നല്ലവണ്ണം. നമുക്കിനി ലാസ്റ്റിൽ ടൊമാറ്റോയുടെ ഇടാനുണ്ട്. അത് നമ്മൾ എഴുതിട്ടില്ല, നമ്മൾ ലാസ്റ്റിലാണ് ഇടുന്നത്. ഇപ്പം അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരിക. ഇനി നമുക്ക് ഈ ടൊമാറ്റോ ഇങ്ങോട്ട് ഇടുവാണ്. ടൊമാറ്റോ ഇട്ട് നല്ലോണം ഒന്ന് ഇതിൽ ഫ്രൈ ചെയ്യുക. നമ്മൾ കണ്ടോ ഈ പിന്നെ നമ്മുടെ വറുത്ത് വെച്ചിരുന്ന നല്ലോണം വഴറ്റി വെച്ചിരുന്ന ടൊമാറ്റോയും
അപ്പോൾ വീണ്ടും അടുത്തൊരു നല്ലൊരു ഡിഷുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.